വയനാട് ജംഗ്ഷനിലേക്ക് ഇൻ്റർസിറ്റി ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്ന് ഗുരുവായൂർ പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനാണ് ഇപ്പം വയനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുള്ളതാണ്. ഈ സ്റ്റോപ്പുള്ള ഈ ട്രെയിൻ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഈ ഇതിലെ യാത്രക്കാർ, ഇവിടെയുള്ള ആളുകളല്ല, ട്രെയിനിലെ യാത്രക്കാർ ഇറങ്ങുന്ന ഒരു വീഡിയോയാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. കാരണം ഈ സാധാരണ നമ്മൾ ട്രെയിൻ വരുമ്പോൾ പ്ലാറ്റ്ഫോം വഴിയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ട്രെയിനിൽ ഇറങ്ങുന്നത് പലരും ഈ പ്ലാറ്റ്ഫോം വഴിയല്ല, ട്രാക്കിലൂടെയാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം. പലരും ഇറങ്ങാൻ വേണ്ടി ഇപ്പോഴേ കാത്തു നിൽക്കുകയാണ്. ഇറങ്ങുന്ന സീനുകളൊക്കെ നിങ്ങൾക്ക് കാണാം. പലരും ഇപ്പോഴേ ഇറങ്ങുന്ന കാണാം. ഉണ്ടല്ലോ, പലരും ഇറങ്ങുന്നെങ്ങനെയാണ് ഈ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ട്രാക്കിലൂടെ കയറി ഇപ്പോഴത്തെ കയറാൻ പറ്റത്തില്ല. കാരണം അത്ര രീതിയിൽ ഇപ്പോൾ രണ്ടാം നമ്പർ ഫ്ലാറ്റ്ഫോം ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രെയിൻ അങ്ങനെ ഈ ആറാമ്പതിൻ്റെ ഒരു പാസഞ്ചർ ചില ദിവസങ്ങളൊക്കെ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാലും ആൾ ജനങ്ങൾ യാത്രക്കാരൊക്കെ വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇപ്പം ഈ ട്രാക്കും ഇതിലൂടെ ഇറങ്ങി ഉണ്ടല്ലോ, വലിയ പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് ഇങ്ങനെ കയറുന്നത്. എന്തായാലും ഇത് അനുവദിച്ചുകൂടാ, ഇത് വലിയ അപകടത്തിനൊക്കെ വഴിവെക്കും. കണ്ടല്ലോ ആളുകളിങ്ങനെ ട്രാക്കിലൂടെ ഇറങ്ങി കയറിപ്പോകുന്ന അവസ്ഥയാണ്. ഇത് വലിയൊരു അപകടത്തിന് വഴിവെക്കും. വയനാട് റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ഇത് എന്നും ഉള്ളത് പല ദിവസങ്ങളിൽ ഈ ട്രെയിൻ ലേറ്റായിട്ട് വരുമ്പോൾ ഈ 6:50 പാസഞ്ചർ ഇതിലെ കയറി വരുമ്പോൾ ഇവർ രണ്ട് ട്രെയിനിൻ്റെ ഇടയ്ക്കാവുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് വലിയ അപകടത്തിന് വഴിവെക്കും. ഇൻ്റർസിറ്റി പുറപ്പെടുകയാണ്. ഇന്നെന്തായാലും ഈ 6:50 പാസഞ്ചർ വന്നിട്ടില്ല, അതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാവിയിൽ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ട്രാക്കിലൂടെ ഇറങ്ങാതെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഇറങ്ങണമെന്നാണ് നമുക്ക് ഈ ന്യൂസിൻ്റെ 24 പറയാനുള്ളത്.